സ്വർഗീയ ലോകത്തെ, സ്വർഗീയ ലോകത്തെ ചില ആളുകൾക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചങ്ങളെ വായയിലേക്ക് ഹൗദുൽ കൗസർ ഒഴിച്ചു കൊടുക്കുന്നത്. വായയിലേക്ക്. അതിൽ നിന്നൊരു പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. വലിയ ഭാഗ്യമല്ലേ അത്? വലിയ ഭാഗ്യമല്ലേ? അള്ളാഹു ആ സ്വഹാബിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. എത്രയോ ആളുകൾ സങ്കടത്തിലാണ്, റബ്ബേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകണമല്ലാ. ആ ബിലാൽ റളിയല്ലാഹുവിന്റെ ശരീരം കാണുമ്പോൾ ഇരുട്ടിനേക്കാളും വലിയ കറുപ്പ്, ഒരു ഇരുളിന് എത്രത്തോളം വലിയ കറുപ്പ് അള്ളാഹു നൽകിയിട്ടുണ്ടോ ആ കറുപ്പുകളെല്ലാം, ആ ഒരു ഇരുളുകളെല്ലാം മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ സമ്മേളിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവേ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വലിയ സ്ഥാനം, വലിയ മഹത്വമുള്ള സ്വഹാബിയാണ് ആ ബിലാൽ റളിയല്ലാഹു അൻഹും. മഹാനായ അബൂ ദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ചെറിയ ഒരു തമാശക്ക് ചെറിയൊരു പ്രോബ്ലം. അതങ്ങനെയാണല്ലോ, കൂട്ടുകാരാകുമ്പോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട സ്വഹാബി എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, എന്തോ ഒരു വിഷയത്തിന്റെ പേരിൽ ചെറിയ ഒരു തമാശക്കുള്ള തർക്കം വന്ന സമയത്തെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരനായ അബൂ ദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു യാ ഇബ്നു സൗദ, കറുത്തവന്റെ മോനെ എന്നൊരു വിളി വിളിച്ചു. ആരെ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവരാണ്, സംഗതി ശരിയാണ്. പക്ഷേ ആ പ്രിയപ്പെട്ട സ്വഹാബിയെ, ആ പ്രിയപ്പെട്ട സ്വഹാബിയെ മഹാനായ അബൂ ദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു കറുത്തവന്റെ മോനെ എന്നൊരു വാക്ക് പ്രയോഗിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. തർവാടിത്തത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ പരിഹസിക്കാൻ പാടില്ലല്ലോ. തർവാടിത്തത്തിന്റെ പേര് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ വർഗത്തിന്റെ പേര് പറഞ്ഞിട്ടോ കൂട്ടുകാർ ഒന്നും പറയാൻ പാടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ അബൂ ദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു യബ്നു സൗദ, കറുത്തവന്റെ മോനെ എന്ന് വിളിച്ച സമയത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സിന് വല്ലാത്ത സങ്കടം വരികയാണ്. അല്ലാഹുവേ, 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 മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി, മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. കറുത്ത നിറം തരുന്നത് അല്ലാഹുവാണ്, കറുത്ത നിറം തരുന്നത് അല്ലാഹുവാണ്, ശരീരത്തിനുള്ള നിറം തരുന്നത് അല്ലാഹുവാണ്, ശരീരത്തിനുള്ള അഴകും ആരോഗ്യവും ആഫിയത്തെല്ലാം തരുന്നത് യജമാനനായ പടച്ച തമ്പുരാനാണല്ലോ. എന്റെ ഉമ്മയിലൂടെ എന്റെ ഉമ്മയുടെ ഉദരത്തിന്റെ കത്ത് കിടക്കുമ്പോ പടച്ച തമ്പുരാനക്ക് അനുഗ്രഹമായി തരുന്ന എന്റെ ആരോഗ്യങ്ങള് ഇതൊക്കെ അല്ലാഹു നമുക്ക് ചോദിക്കാതെ അല്ലാഹു നമുക്ക് തന്നതല്ലേ. നമ്മുടെ സൗന്ദര്യമാണെങ്കിലും, നമ്മുടെ ആരോഗ്യമാണെങ്കിലും, നമ്മുടെ ആഫിയത്താണെങ്കിലും ഇതെല്ലാം നമ്മൾ ചോദിക്കാതെ പടച്ചു തമ്പുരാൻ നമുക്ക് സമ്മാനമായി തരുന്നതാണ്. അതിൽ നമ്മളാരെ കിബറ് കാണിക്കാൻ പാടില്ല, അതിൽ നമ്മളാരും അഹങ്കരിക്കാൻ പാടില്ല, അതിൽ നമ്മളാരും അഹങ്കരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ ബഹുമാനപ്പെട്ട അബൂ ദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു കറുത്തവന്റെ മോനെ എന്ന് ചെറിയൊരു ദേശത്തോട് വിളിച്ചപ്പോൾ മനസ്സിന്റെ അകത്ത് വല്ലാത്ത സങ്കടം വരികയാണ്. മനസ്സിന്റെ അകത്ത് ആ പ്രിയപ്പെട്ട ബിലാൽ എന്ന സ്വഹാബിക്ക് വല്ലാതെ വിഷമം വരികയാണ്. ആ പ്രിയപ്പെട്ട സ്വഹാബി നേരെ ഓടി ചെല്ലുകയാണ്, ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഓടി ചെല്ലുകയാണ്. സ്വഹാബത്തെല്ലാവരും അങ്ങനെയാണല്ലോ, അവർക്കൊരു സങ്കടം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, വിഷമം വരുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, കണ്ണുനീര് വരുമ്പോ മനസ്സിലകത്ത് ആരെങ്കിലും സങ്കടത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു പോയാ അവരെ പിന്നെ സമാധാനത്തിന് വേണ്ടി ചെല്ലുന്നത് എങ്ങോട്ടാണ്? അറസല്ലാക ഇല്ലാ
റഹ്മത്തൽ ലിൽആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്കല്ലേ അവരെ പരാതി പറയാൻ പോകുന്നത്, ആ പ്രവാചകന്റെ മുമ്പിലേക്കല്ലേ അവരെ സങ്കടങ്ങൾ പറയാൻ പോകുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഓടി ചെല്ലുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ, മുത്തു റസൂലുള്ള മുഴുവൻ ആളുകൾക്ക് സമാധാനമാണല്ലോ, മുത്തു റസൂലുള്ള മുഴുവൻ ആളുകൾക്ക് സമാധാനമുള്ള പ്രവാചകനാണല്ലോ. മദീനയുടെ പരിശുദ്ധമായ പച്ചക്കുപ്പ കാണുമ്പോ മനസ്സിന്റെ കത്ത് സന്തോഷം വരാറില്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? എത്ര സങ്കടം അല്ലാഹു തന്നാണ്, കണ്ണുനീര് തന്നാണ്, പ്രതിസന്ധി തന്നാണ്, പ്രയാസങ്ങൾ തന്നാലും അല്ലാഹുവേ, ആ മദീനയുടെ മനോഹരമായ കൊപ്പ് കാണുമ്പോ നമ്മുടെ സങ്കടങ്ങളെല്ലാം അല്ലാഹു നമുക്ക് മാറ്റിത്തരുമല്ലോ, നമ്മുടെ വിഷമങ്ങളെല്ലാം പടച്ച് നമ്പുരാ നമുക്ക് മാറ്റിത്തരുമല്ലോ. മുത്തു റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മദീന, ആ മദീന കാണുന്ന സമയത്ത് മനസ്സിന്റെ അകത്തുള്ള വിഷമങ്ങളെ, മനസ്സിന്റെ അകത്തുള്ള സങ്കടങ്ങളെ, പലപോലെ വരുന്ന മനസ്സിന്റെ അകത്ത് വരുന്ന പ്രതിസന്ധി കൂമ്പാരങ്ങളെ, മദീനയുടെ പച്ചക്കുബ്ബക്ക് അല്ലാഹുവേ അതിനെയെല്ലാം മാറ്റി എഴുതപ്പെടാനുള്ള ഒരു കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. കാരണം വമാ നിങ്ങളെ റഹ്മത്താണ് നബിയേ, ലോകത്തിലെ മുഴുവനും തങ്ങളെ കാരുണ്യമാണ് നബിയേ, ലോകത്തിലെ മുഴുവനും തങ്ങളെ കാരുണ്യമാണ് നബിയേ. ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, സങ്കടം പറയാൻ വേണ്ടി ചൊല്ലുകയാണ്, ഇലാ ഹളറത്തി റസൂലില്ലാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് സങ്കടം പറയാൻ ചൊല്ലുകയാണ്. ഏത് സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തിന വീണ സമീപത്ത് വരുമ്പോ ആ പ്രവാചകന് വല്ലാത്ത സന്തോഷമായിരുന്നു, പുഞ്ചിരിയോടുകൂടിയില്ലാതെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിലേക്ക് പോവാറില്ല, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാത്രം മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന ബിലാൽ. ഏത് സമയത്ത് നബിയെ സുഖമാണോ നബിയെ, സന്തോഷമാണോ നബിയെ എന്ന് പറഞ്ഞ് കുസല അന്വേഷണം നടത്തിയിട്ട് മുത്തു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് എല്ലാ ദിവസവും കടന്നു ചെല്ലുന്ന പ്രിയപ്പെട്ട സ്വഹാബിയായ ബിലാൽ റളിയല്ലാഹു അൻഹു, അന്ന് അറിയില്ല ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മുഖത്ത് വല്ലാത്ത സങ്കടമാണ്. എന്ത് പറ്റി ബിലാലേ, എന്ത് പറ്റി ബിലാലേ, എന്ത് പറ്റി ബിലാലേ, നിന്റെ കണ്ണ് നിറഞ്ഞെന്തിനാ ബിലാലേ, കരയാൻ പാടില്ല ബിലാലേ. ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ് കൊണ്ട് കാണിക്കുമ്പോ ഒരു കുളിർ തന്നെ പോലെ ഞാൻ നിന്റെ സമീപത്തേക്ക് കടന്നു വന്നില്ലേ, ഉമ്മയില്ലാത്ത നിന്നെ, വാപ്പയില്ലാത്ത നിന്നെ, ഉമയ്യത്തിന്റെ അടിമച്ചന്തയില്ലല്ലേ ഒരു ഉമ്മയുടെ സ്നേഹം തന്ന്, വാപ്പയുടെ സ്നേഹം തന്ന്, അബൂബക്കറിന്റെ കരങ്ങളിലൂടെ ഞാനല്ലേ നിന്നെ രക്ഷപ്പെടുത്തിയത് ബിലാലേ. പിന്നെ നീ കരയാ പാടില്ല മോനെ, പിന്നെ നീ കരയാ പാടില്ല മോനെ. അന്ന് മുതൽ നീ മുത്തുനബിയുടെ ചങ്ക് കൂട്ടുകാരനാ, അന്ന് മുതൽ മുത്തു റസൂലുള്ളാൻ നീലില്ലാത്ത മുത്തുനബിയുടെ നീലായി കൂടെ നിന്ന കൂട്ടുകാരനല്ലേ. നിനക്കല്ലാഹു ഏറ്റവും വലിയ സൗഭാഗ്യമാണ് തരുന്നത് ബിലാലേ. കർബാലയത്തിന്റെ പരിസരത്തിലുള്ള അല്ലാഹു അക്ബർ എന്ന് പങ്ക് വിളിക്കാ, ബിലാലേ നിന്നെയല്ലേ ഞാൻ തിരഞ്ഞെടുത്തത് ബിലാലേ, നീ എന്റെ പാട്ടുകാരനല്ലേ ബിലാലേ, നീ നല്ല ശബ്ദത്തിന്റെ ഉടമയല്ലേ ബിലാലേ, നീ എന്തിനാ കരയുന്നത് ബിലാ, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് ബിലാ. കണ്ണ് നിറഞ്ഞു, മനസ്സ് വല്ലാത്ത വമ്പലാണ്, മനസ്സിന് വല്ലാത്ത സങ്കടമാണ്, ഇങ്ങ വാ ബിലാലേ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങളെ, ആ പ്രിയപ്പെട്ട ബിലാൽ എന്ന സ്വഹാബി അടുത്തേക്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സ് തട്ടിയിട്ട് പറയുന്ന ബിലാലേ, നിന്റെ മനസ്സിന്റെ അകത്തുള്ള സങ്കടത്തിന്റെ കനൽ കട്ടകളിൽ വരാറുള്ള കാരണം നീ എന്ന് പറയണം ബിലാൽ.
ബിലാൽ റളിയല്ലാഹു അൻഹു മടിച്ചു നിൽക്കുകയാണ്. എങ്ങനെ പറയും അല്ലാ, എന്റെ മുത്ത് റസൂലുള്ളാഹിനോട് എന്റെ കൂട്ടുകാരൻ കുറിച്ചിട്ടുള്ള സങ്കടം പറയാനാണ് വന്നത്. എങ്ങനെ പറയണമെന്നറിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുമ്പോ വീണ്ടും ബിലാൽ തങ്ങളോട് മുത്ത് റസൂലുള്ളാഹി പറയാണ്, പറയൂ ബിലാലേ, പറയൂ ബിലാലേ, പറയൂ ബിലാലേ. ആ പ്രിയപ്പെട്ട ബിലാൽ എന്ന സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂദർ ഗഫാർ റളിയല്ലാഹുവല്ലോ, ഞാനും എന്റെ കൂട്ടുകാരനായ അബൂദർ ഗഫാർ തങ്ങളും ചെറിയൊരു സംഭാഷണത്തിലായിരുന്നു നബിയെ, ചെറിയ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നബിയെ. ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോ, ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയൊരു തർക്കം വന്നപ്പോ, ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയൊരു തർക്കം വന്ന സമയത്ത് എന്റെ അബൂദർ ഗഫാർ എന്ന കൂട്ടുകാരനെ യബ്ന സൗദാ കറുത്തവനെ, കറുത്തവന്റെ മോനെ എന്നൊരു പേര് എന്നെ വിളിച്ചു നബിയേ, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നബിയേ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല റസൂലേ, ഞാൻ കറുത്തവനാണ് എന്നത് ശരിയാണ് നബിയേ, എന്റെ ശരീരത്തിലെ കറുത്ത നിറമാണ് എന്നത് ശരിയാണ് നബിയേ, അതിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല നബിയേ, പക്ഷേ അത് കേൾക്കാനുള്ള കഴിഞ്ഞില്ല നബിയേ, എന്റെ മനസ്സ് പിടച്ചുപോയി നബിയേ, എന്റെ ഹൃദയാന്തരത്തിന്റെ കത്ത് വല്ലാത്ത സങ്കടത്തിന്റെ കുത്തുവാക്കുകളാണ് അബൂദർ ഗഫാർ എന്ന പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് നബിയേ, എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് തങ്ങളെ മുമ്പിലേക്ക് ഞാൻ വന്നത് നബിയേ, തങ്ങളോടല്ലാതെ മറ്റൊരാളോട് എനിക്ക് പരാതി പറയാനില്ല, എന്റെ ഉമ്മയും ബാപ്പയും എല്ലാം കൂടെ ഇല്ലല്ലോ, എന്നെ ആരെ പരിഹസിച്ചാലും മനസ്സിന്റെ അകത്ത് സങ്കടം തന്നാൽ, മനസ്സിന്റെ അകത്ത് കുത്തുവാക്ക് തന്നാൽ, തങ്ങളോടല്ലേ എനിക്ക് പരാതി പറയാനുള്ളത് റസൂലേ. കേട്ടപ്പോ മുത്ത് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ആ പ്രഭ പുഞ്ചിരി പോകുന്ന മനോഹരമായ പ്രൗണമിയെ പോലും പരാജയപ്പെടുത്തുന്ന പ്രകാശത്തിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ, പ്രകാശമുള്ള പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖമങ്ങ് ചുവന്നു പോവുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ശക്തമായി മുത്ത് റസൂലുള്ളാഹി നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവുകയാണ്, എന്റെ മുച്ചു നബിക്ക് ഇത് എന്ത് പറ്റു റഹ്മാനേ. ആ പ്രവാചകന്റെ മനോഹരമായ ശരീരം, ആ ശരീരത്തിന്റെ നിറത്തിന്റെ വ്യത്യാസം വന്നവല്ലോ, പ്രവാചകന്റെ മനസ്സ് വേദനിച്ചാഴാണ് അങ്ങനെ മുത്ത് റസൂലുള്ളാഹി അങ്ങനെ നിറവ്യത്യാസം വരാറുള്ളത്. എന്ത് പറ്റി ബിലാലേ, എന്താണ് സങ്കടം ബിലാലേ, മുച്ചു നബിയുടെ മനസ്സ് വേദനിക്കാൻ കാരണം എന്താണ് ബിലാലേ? ബിലാൽ റളിയല്ലാഹു അൻഹു നടന്ന കാര്യം പറയുകയാണ്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ അബൂദർ ഗഫാർ തങ്ങളെ വിളിക്കുകയാണ്. പേടിയോടെ ചെറിയ പൂച്ചക്കുഞ്ഞ് പതുങ്ങി വരുന്നത് പോലെ മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് അബൂദർ ഗഫാർ റളിയല്ലാഹു അല്ലാഹു എന്നെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ, നബി മുഹമ്മദ് മുസ്തഫ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് അറബിന്ദിലാവില്ല 108-ാമത്തെ മജ്ലിസിലൂടെ മദീന കാണട്ടെ, മദീന കേൾക്കട്ടെ, മദീനയിലേക്ക് സ്വലാത്ത് വരട്ടെ, ഉറക്ക ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂദർ ഗഫാറെ തങ്ങളോട് പറയുകയാണ്, യാ അബാദർ ഇന്നക ലഅംറുൽ ഫീക ജാഹിലിയ്യ, അബൂദർ
നീ പറഞ്ഞത് വലിയ അപകടമാണ്, നീ പറഞ്ഞത് വലിയ അപകടമുള്ള വാചകമാണ് മോനെ, നീ പറഞ്ഞു പോയത് വലിയ അപകടമുള്ള വാക്കാ. അതിന്റെ ഗൗരവം നീ ചിന്തിച്ചിട്ടുണ്ടോ മോനെ? അതിന്റെ ഗൗരവത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുള്ള മോനെ? നിനക്ക് സൗന്ദര്യം തന്നത് അല്ലാഹുവല്ലേ? നിനക്ക് ആരോഗ്യം തന്നത് അല്ലാഹുവല്ലേ? നീ ചോദിച്ചിട്ടാണോ പൂതറേ നിനക്ക് അല്ലാഹു കണ്ടു തന്നത്? ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് കിടക്കുമ്പോ നമ്മൾ ചോദിക്കാതെ നമുക്ക് കണ്ണു തന്നത് അല്ലാഹുവാണ്. അത് കരുതിയിട്ട് കണ്ണില്ലാത്തവനെ ചീത്ത പറയാ. നമുക്കല്ലാഹു അധികാരം തന്നിട്ടില്ല. അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് മനോഹരമായ നാവ് തന്നില്ലേ? അത് കരുതിയിട്ട് സംസാരിക്കാൻ കഴിയാത്തവരെ കാണുമ്പോ പരിഹസിക്കാ. നമുക്കങ്ങനെ മനസ്സ് വരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്കല്ലാഹു നല്ല ബുദ്ധി തന്നില്ലേ? ബുദ്ധിയില്ലാത്ത ആളുകളെ ഭ്രാന്തി പിടിച്ചുകൊണ്ട് കവലകളിലൂടെ, അങ്ങാടുകളിലൂടെ, കമ്പോളങ്ങളിലൂടെ, ടൗണിലൂടെ അലഞ്ഞു തിരഞ്ഞു നടക്കുമ്പോ അവരെ കല്ലെറിയാനും ചീത്ത വിളിക്കാനും ഭ്രാന്തനെന്ന് വിളിക്കാനും എങ്ങനാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ നമുക്ക് മനസ്സ് വരുന്നത് എങ്ങനാ? ഇതൊക്കെ തീരുമാനിക്കുന്നത് യജമാനനായ പടച്ചു നമ്പുരാനല്ലേ? അല്ലാഹു അല്ലേ ഇതെല്ലാം തീരുമാനിക്കുന്നത്? രണ്ട് കൈകൾ അല്ലാഹു നമുക്ക് തന്നില്ലേ? അഞ്ചു വിരലുകൾ അല്ലാഹു നമുക്ക് തന്നില്ലേ? ഒരു വിരലില്ലാത്തവനെ ചീത്ത പറയാനോ, ഒരു വിരൽ കൂടിയവനെ പരിഹസിക്കാനോ നമുക്ക് അല്ലാഹു അധികാരം തന്നിട്ടില്ല. കാലില്ലാത്ത എത്ര ആളുകളാണ് സങ്കടപ്പെടുന്നത്, നടക്കാൻ കഴിയാതെ എത്ര ആളുകളാണ് വിഷമിക്കുന്നത്. നമുക്ക് അല്ലാഹു കാലി തന്നില്ല മോനെ, നമുക്ക് അല്ലാഹു നടക്കാനുള്ള കഴിവ് തന്നില്ല മോനെ. കാലുണ്ടായത് കൊണ്ട് മാത്രം കാലമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആ കാലുകൊണ്ട് നടക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തരണ്ടേ? ആ കണ്ണുകൊണ്ട് കാണാനുള്ള പവർ അല്ലാഹു നമുക്ക് തരണ്ടേ? അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാ, അല്ലാഹു കാതു തന്നത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ ഇന്നും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൽ അഫ്സലെന്ന കൂട്ടുകാരൻ ഇന്ന് കണ്ടപ്പോ പറഞ്ഞ ഉസ്താദേ ദുആ ചെയ്യണം ഉസ്താദേ, എന്റെ കുടുംബത്തിൽ ദുആ ചെയ്യണം ഉസ്താദേ. ഞാൻ ടൗണിലൂടെ യാത്ര ചെയ്തപ്പോ കണ്ടപ്പോ എന്നാ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാ, ഞങ്ങളൊക്കെ അറിവിന്നിലാവിന്റെ കുടുംബമാണ്, ഞങ്ങളൊക്കെ അറിവിന്നിലാവ് കേൾക്കുന്നവരാണ്. വാപ്പക്ക് സുഖമില്ല ഉസ്താദേ, എത്രയോ ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. കണ്ണിന് സുഖമില്ലാഞ്ഞിട്ട് കണ്ണിന്റെ തിമിരം കൂടിയിട്ട് മൊബൈലിലേക്ക് നോക്കാൻ കഴിയൂലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരാ പ്രോഗ്രാം കഴിയുന്നത് വരെ കേട്ടുകൊണ്ടിരിക്കാറുണ്ട് പ്രിയപ്പെട്ട ഉസ്താ. അല്ലാഹുവേ ഏതെല്ലാം രോഗികളാണോ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരെ, കണ്ണിന് തിമിരം വന്നവരെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവരെ, ഓപ്പറേഷൻ പറഞ്ഞവരെ, കേൾവി കുറഞ്ഞവരെ, കേൾവിയില്ലാത്തവരെ, സംസാരിക്കാൻ കഴിയാത്തവരെ, സംസാരത്തിന്റെ വിക്കുള്ളവരെ, ഓപ്പറേഷൻ പറഞ്ഞവരെ, തളർന്നു കിടക്കുന്നവരെ, അല്ലാഹുവേ പതിനായിരങ്ങൾ ആമീൻ പറയുന്ന പരിശുദ്ധമാരകേ മജ്ലിസല്ല ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം അല്ലാഹ്. എല്ലാവർക്കും നീ കാമിലായ ശിഫാഗ്നി കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ആരെയും പരിഹസിക്കാൻ നമുക്ക് അധികാരമില്ല, ഒരാളെ കുറവ് പറയാൻ നമുക്ക് അധികാരമില്ല, ഒരാളെ കുറ്റവും കുറവും കാണിക്കാൻ നമുക്ക് അല്ലാഹു അധികാരം തന്നിട്ടില്ല. റസൂലുള്ളാഹി മൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാൽ, അബൂദറേ നീ പറഞ്ഞത് അപകടമാണ് മോനെ, നീ പറഞ്ഞത് അപകടമാണ് മോനെ. ഇന്നകല അംറൻ ഫീക ജാഹിലിയ, ജാഹിലിയായ കാലഘട്ടത്തെ ആറാം നൂറ്റാണ്ടിന്റെ അപ്പുറം ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ജാഹിലിയായ കാലഘട്ടം, ഉമ്മയെയും പെണ്ണിനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത കാലഘട്ടം, ശ്വാസം വലിക്കുന്നതിന്റെ കൂടെ മദ്യം കഴിക്കുന്ന ഒരു കാലഘട്ടം. ആണാണെന്നറിഞ്ഞാൽ, ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുളിച്ചു മൂടുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ദാഹം തീർക്കാൻ മദ്യം കുടിക്കുന്ന
ഒരു കാലഘട്ടം ഉണ്ടാകില്ലോ, മരണപ്പെട്ടു പോയി കബറിന്റെ അകത്തേക്ക് മയ്യത്തിന് ഇറക്കി വെക്കുമ്പോ മുന്തിരിവള്ളിന്റെ പേര് കബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു കാലഘട്ടം മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിരുന്നു. കാരണം എന്താണ്? കബറിൽ കിടക്കുമ്പോഴും മദ്യത്തിന്റെ മുന്തിരിയുടെ നീരിൽ മുന്തിരിയുടെ പേരിൽ അതിന്റെ നീര് ആസ്വദിച്ച് കിടക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വിവരമില്ലാത്ത ആളുകള് ജാഹിലിയായ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അവരുടെ സ്വഭാവമാണ് അബൂദർറേ. ഇപ്പോ ബിലാലിനോടിനെ കാണിച്ചത് മോനെ, മാപ്പ് പറയണം മോനെ, മാപ്പ് ചോദിക്കണം മോനെ, മാപ്പ് ചോദിക്കണം മോനെ. അബൂദറുൽ ഗഫാർ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശങ്ക പറയുകയാണ്, മാപ്പ് പറയൂ അബൂദറേ, നിങ്ങൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന മാപ്പ് പറയാതെ അല്ലാഹു നിങ്ങളെ നമസ്കാരത്തിന് കബൂലിയത്ത് തരൂല, അല്ലാഹു നിങ്ങളെ നോമ്പുകൾക്ക് കബൂലിയത്ത് തരൂല, അല്ലാഹു നിങ്ങളെ ഒരു സൽപ്രവർത്തനങ്ങൾക്കും അല്ലാഹു നിങ്ങൾക്ക് കബൂലിയത്ത് തരൂല. എനിക്കറിയില്ല നബിയെ, ഞാൻ അറിയാതെ വന്ന് വിളിച്ചു പോയതാണ് നബിയെ, എനിക്ക് മാപ്പ് തരണം റസൂലേ, ഞാൻ അറിയാതെ വന്ന് പറഞ്ഞു പോയതാണ്. സംഭവിച്ചു പോയി റസൂലേ, സംഭവിച്ചു പോയി റസൂലേ, അഫുവന്യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടത്തോടെ പറയുകയാണ്, എനിക്ക് പുറത്തു തരുമോ നബിയേ, എന്നോട് മാപ്പാക്കുമോ നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂദറുൽ ഗഫാർ റളിയല്ലാഹുവിനോട് പറയാണ് മോനെ, ഞാൻ മാപ്പ് തന്നത് കൊണ്ട് നീ രക്ഷപ്പെടൂല, ഞാൻ മാപ്പ് തന്നത് കൊണ്ട് നീ രക്ഷപ്പെടൂല മോനെ. ആരോടാണോ നീ ആ വാക്ക് പറഞ്ഞത്, ആരെ കുറിച്ചിട്ടാണോ നീ ആ വാക്ക് പറഞ്ഞത്, ആരെയാണോ കറുത്തവനെന്ന് വിളിച്ചത്, അവരോട് ചെന്ന മാപ്പ് പറയാതെ അല്ലാഹു നിനക്ക് മാപ്പ് തരൂല. മറ്റുള്ളവരെ പുറവിന്റെ പേരിൽ പരിഹസിക്കാൻ നമുക്ക് അല്ലാഹു അവകാശം തന്നിട്ടില്ല ചെറുപ്പക്കാരാ. നമ്മുടെ കൂട്ടുകാരൻ വികലാംഗനാണെങ്കില്, നമ്മുടെ കൂട്ടുകാരൻ കണ്ണിന്റെ കാഴ്ചയില്ലാത്തവനാണെങ്കില്, നമ്മുടെ കല്യാണം കഴിഞ്ഞ കൂട്ടുകാരന്റെ കല്യാണം ശരിയാവുന്നില്ല, നിങ്ങളെ കല്യാണം കഴിഞ്ഞ കൂട്ടുകാരിയുടെ കല്യാണം ശരിയാവുന്നില്ല, നിങ്ങളെ മക്കളെ കല്യാണം ശരിയായി, ആ പ്രായത്തിലുള്ള നിങ്ങളെ അയൽവാസിയുടെ നിങ്ങളെ ജ്യേഷ്ഠത്തിയുടെ അനിയത്തിയുടെ ബന്ധുക്കളുടെ കുട്ടികളുടെ അവിടുത്തെ മക്കളുടെ കല്യാണം ശരിയായില്ല, അതിന്റെ പേരിൽ അവരെ പരിഹസിച്ചു കഴിഞ്ഞാ, അതിന്റെ പേരിൽ മനസ്സിലേക്കൊത്ത് കുത്തുവാക്ക് വരുന്ന രൂപത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയുകയാണ്, അവരോട് നിങ്ങൾ മാപ്പ് പറയാതെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരൂല. മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാണ്. ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഗൗരവമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്കുകൾ. അല്ലാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണേ, റഹ്മാനെ ഞങ്ങളെ കാക്കണേ അല്ലാ, വളരെ ഗൗരവത്തിൽ ആഴത്തിൽ ഇറങ്ങി ആലോചിക്കേണ്ട ഒരു ഒരു ചരിത്രമാണ് ഈ ചരിത്രം. എത്ര ആളുകളോട് നമ്മൾ പലപ്പോഴും തമാശക്കെങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്നില്ലേ, തമാശക്കെങ്കിലും അല്ലേ, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം ഒന്നും ശരിയായില്ലേ, ആ ഒരു വാക്ക് ചിലപ്പോൾ അവരെ മനസ്സ് വേദനിച്ചാൽ അത് മതി നമുക്ക് പരാജയപ്പെടാം, വേറെ എങ്ങോട്ടും പോവണ്ട, ഒരു കുപ്പി കള്ളു കുടിക്കണമെന്ന് വേണ്ട, അള്ളാഹുവിന്റെ അടുക്കുന്ന തെറ്റ് കിട്ടണമെങ്കിൽ കുറ്റം കിട്ടണമെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ ഗൗരവം ഇതാണ്. കല്യാണം ശരിയാവാത്തവരെ മുമ്പിൽ മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് അല്ല എന്റെ മോളെ കല്യാണം ശരിയായിട്ടില്ല, എത്ര വയസ്സായി
ഇല്ലേ? നമ്മളെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ലേ ഇതൊക്കെ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ ഇത്? എനിക്കിപ്പോഴും ജോലിയൊന്നും ആയില്ലേ, ഇനി കല്യാണം കഴിഞ്ഞാലോ? അല്ല, ഇല്ലേ, ആയിട്ടില്ലേ, കുട്ടികളില്ലേ, ഡോക്ടറെ കാണിച്ചോ, എനിക്കാണോ കുഴപ്പം അതോ ഓൾക്കാണോ കുഴപ്പം? അവരെ മനസ്സ് വേദനിക്കൂലേ ഈ വാക്കുകളൊക്കെ? അറിയാൻ വേണ്ടി നമുക്ക് ചോദിക്കാം, അതിപ്പോ എങ്ങനെ ചോദിച്ചൂടെ? അറിയാൻ വേണ്ടി നമുക്ക് കാര്യങ്ങള് പല നിലക്കും നമുക്ക് ചോദിച്ചെടുക്കാൻ പറ്റും അല്ലേ? പക്ഷേ അവരെ മനസ്സൊന്ന് വേദനിപ്പിക്കണം, അത് കരുതിയിട്ട് ഇൻഷാല്ലാഹ്. അല്ല, അന്യം ഇപ്പൊ ഇവിടെ കാണുന്നില്ലല്ലോ, മറ്റു വല്ലാട്ടി നിന്ന് കൊളാക്കല്, അത് ആ സദസ്സിൽ നിന്ന് അവർക്കൊരു ചമ്മല. അങ്ങനെ നിങ്ങളെ വാക്കുകൊണ്ട് ഒരാളുടെ മനസ്സ് ചമ്മിപ്പോയാൽ ഒരാളെ മനസ്സിന് അങ്ങനത്തെ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളി, ഉറപ്പിച്ചോളി. അന്നത്തെ സുബൈ നിങ്ങൾ നിസ്കരിച്ചിട്ടെങ്കിൽ പോയി, നിസ്കരിക്കാത്തവരോട് പിന്നെ വർത്താനില്ല. നിസ്കരിച്ചിട്ടെങ്കിൽ അന്നത്തെ സുബൈ പോയി, അതല്ലെങ്കിൽ ആ സൽക്കർമ്മം നഷ്ടപ്പെടും. ഇത് സ്വഹാബിയാണ്, സ്വഹാബിയും സ്വഹാബിയും തമ്മിലുള്ള കളിയാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞത്. സാധാരണ മുത്തനബി മുഖത്ത് നോക്കിയിട്ട് ഉപദേശിക്കും സന്തോഷത്തോടെ, പക്ഷേ ദേഷ്യം കൂടി അങ്ങനെയാണല്ലോ, മുഖത്ത് നോക്കില്ലല്ലോ. മുഖത്ത് നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഇന്നക്കൽ അംറഫീക ജാഹിലിയ അബൂദറേ, അത് ജാഹിലിയായ കാലഘട്ടത്തിലുള്ള ആളുകളെ സ്വഭാവമാണ്. നീ ജാഹിലിയായ കാലഘട്ടത്തിലുള്ള സ്വഭാവം കൊണ്ട് നടക്കുന്നുണ്ടോ? അല്ലാഹുവേ, അബൂദറുൽ ഗിഫാർ റളിയല്ലാഹുവല്ല മനസ്സ് വല്ലാതെ പിണഞ്ഞു പോയി. റബ്ബേ, എന്നോട് മുത്ത റസൂലുള്ളാഹ് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേ, അല്ലാഹുവിന്റെ റസൂലേ, പുറത്തു തരണ നബിയെ, ഞാൻ അറിയാതെ ദേശം വന്നപ്പോ പറഞ്ഞു പോയതാണ്. എത്ര തവണയാണ് ഭാര്യയെ നമ്മൾ ദേശത്തോടു കൂടി സംസാരിക്കുന്നത്? എത്ര വാക്കുകൾ നമുക്ക് ഒരു കാലത്ത് ഒന്നുമില്ലാതെ നമ്മൾ പാതിരാ സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് തണൽ നൽകിയ പ്രിയപ്പെട്ട ഭാര്യയെ ഒരു നിമിഷത്തിന്റെ പേരിൽ നമ്മൾ ചീത്ത പറഞ്ഞത് മറന്നുപോയോ? നമ്മുടെ ഭാര്യ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാന് സമയം വൈകിയതിന്റെ പേരില്, വസ്ത്രം അരക്കാന് സമയം വൈകിയതിന്റെ പേരില്, നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കവാടം തുറന്നു തരാൻ സമയം വൈകിയതിന്റെ പേരില്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയിൽ ചെറിയൊരു വ്യത്യാസം വന്നതിന്റെ പേരില്, എത്ര വാക്കുകളാണ് നമ്മുടെ സംസാരങ്ങളിലും ഉണർന്നു പോയത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഇതൊക്കെ നമ്മളല്ലാതെ പിന്നെ ആര് ശ്രദ്ധിക്കാനാണ്? നിങ്ങൾ പറഞ്ഞ വസ്തുക്കൾ നിങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നിങ്ങളെ ഇക്ക നിങ്ങളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, ആയിക്കാതെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ തങ്ങളെ എത്രയാണ് നമ്മളെ പറഞ്ഞു പോയത്? ഇതെല്ലാം പൊരുത്തപ്പെടിപ്പിക്കാതെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ചെറുപ്പക്കാരാ? ഇതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കാതെ റബ്ബിന്റെ മഹ്ഷറിൽ നമുക്ക് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ ഇമാനുള്ള പെങ്ങളെ? അള്ളാഹുവിന്റെ പ്രവാചകർ അബൂ ദറുൽ ഗിഫാർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, മോനേ, നീ ജാഹിലിയായ കാലഘട്ടത്തെ ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള സ്വഭാവമാണ് ചെയ്തത് മോനേ. അതുകൊണ്ട് ആരോടാണോ നീ അങ്ങനെ പറഞ്ഞത്, അവരോടുള്ള മാപ്പ് പറയോ മോനേ, അവരോടുള്ള മാപ്പ് പറയോ മോനെ. രാഷ്ട്രീയത്തിലുള്ള ചർച്ചകൾ വരുമ്പോ എത്ര ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കുന്നത്, എത്ര ആളുകളാണ് ഉലമാക്കന്മാരെ ചീത്ത പറയുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുകയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. എത്ര ആളുകളാണ് സാധാരണ കുറ്റം പറയുന്നത്, ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞിട്ട്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട്, മതത്തിന്റെ പേര് പറഞ്ഞിട്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാൻ അറിവ് നിലാവിലുള്ള കുടുംബങ്ങളെ നമുക്ക് അല്ലാഹു അധികാരം തന്നിട്ടില്ല, നമുക്ക് അല്ലാഹു അവകാശം തന്നിട്ടില്ല. ആരെയും നമ്മളെ ചീത്ത പറയരുത്, ആരെയും നമ്മളെ കുറ്റം പറയരുത്, ആരെയും നമ്മളെ ഗൈബത്ത് പറയരുത്. നമ്മളെ ശത്രുക്കളെ പോലും നമ്മൾ പറയണ്ട, നമ്മളെ ചീത്ത പറഞ്ഞാ നമ്മൾ തിരിച്ചു ചീത്ത പറയാ നമ്മൾ പോവണ്ട. നമ്മളെ കുറ്റം പറഞ്ഞാലും തിരിച്ചൊരു വാക്ക് പറയാ പോലും നമ്മൾ പോവണ്ട. നമ്മളെ പറയുന്നവർ പറയട്ടെ, അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അതിനപ്പുറം നമ്മൾ അവരൊരു വാക്ക് പറഞ്ഞുകൊണ്ട് അവരെ മനസ്സ് വേദനിപ്പിക്കാൻ നമ്മൾ പോവണ്ട. എന്റെ പ്രിയപ്പെട്ടവര്,
ഉത്തരവോട് ഞാൻ ചോദിക്കട്ടെ. മരണപ്പെട്ട് നമ്മുടെ മയ്യത്തിന് കഫം പുടയിൽ പൊതിഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വരുമ്പോ രാഷ്ട്രീയക്കാരെ ചീത്ത പറഞ്ഞത് ഓർമ്മയില്ലേ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് മറ്റുള്ള കൂട്ടുകാരോട് പിണങ്ങിയതോ മറ്റുള്ളവരോട് തർക്കം കൂടിയതും എടാ പോടാ എന്നൊക്കെ വിളിച്ചത് ഓർമ്മയില്ലേ? ഇതൊക്കെ എപ്പോഴാണ് മോനെ, ഇതൊക്കെ എപ്പോഴാണ് മോളെ നമ്മൾ പൊരുത്തപ്പെടുപ്പിക്കുന്നത്? സോഷ്യൽ മീഡിയയിലൂടെ ആർക്കെതിരെ നിങ്ങൾ കമന്റ് ചെയ്തിയാൽ അല്ലാഹുവേ അവരോട് നേരിട്ട് എന്ന് മാപ്പ് പറയാതെ അല്ലാഹു നമ്മളെ വെറുതെ വിടൂല്ല, അല്ലാഹു നമ്മളെ വെറുതെ വിടൂല്ല. പള്ളിപ്പറമ്പിലേക്ക് നമ്മളെ ജനാസ കൊണ്ടുപോകുമ്പോ ഉസ്താദ്മാരെ പള്ളിയിൽ നമ്മുടെ മയ്യത്തിന് വെച്ചുകൊണ്ട് ആരോടെങ്കിലും ഈ മയ്യത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പള്ളിയിൽ നിങ്ങളെ മയ്യത്ത് നമസ്കരിക്കാവുന്ന ആളുകൾ മാത്രമല്ലേ അത് കേൾക്കുമല്ലോ പ്രിയപ്പെട്ടവരെ, അവര് മാത്രമല്ലേ നമുക്ക് പൊരുത്തപ്പെട്ട് തരുന്നല്ലോ. നിങ്ങളെ കുറ്റം പറഞ്ഞ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഹൈബത്തിന്റെ മീമത്വം പറഞ്ഞ ആളുകളെ പൊരുത്തം പിന്നെ ആരാ നമുക്ക് വാങ്ങി തരുന്നത്? ആരാ അവരോട് എന്ന് മാപ്പ് ചോദിക്കുന്നത്? ആരാ അവരോട് എന്ന് സോറി പറയുന്നത്? അതിനുള്ള വക നമ്മളായിട്ട് ഒരുക്കാൻ പാടില്ല, അതിനുള്ള വക നമ്മളായിട്ട് ആദ്യം തന്നെ ഒരുക്കാൻ പാടില്ല. ആരും എന്തും പറയട്ടെ, നമ്മളൊരാളെ മനസ്സ് വേദനിപ്പിക്കല്ല, നമ്മളൊരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയല്ലേ. നമ്മുടെ നോട്ടം കൊണ്ടൊരാള് വേദനിക്കരുത്, നമ്മുടെ മൗനം കൊണ്ടൊരാള് വേദനിക്കരുത്, നമ്മുടെ സമീപനം കൊണ്ടൊരാള് വേദനിക്കരുത്, നമ്മുടെ വാക്ക് കൊണ്ടൊരാള് വേദനിപ്പിക്കരുത്. മറ്റുള്ളവർ ചീത്ത പറയുമ്പോ നിങ്ങൾ കേട്ടു കൊടുത്താൽ ഇവരെ നീ അത് കേട്ടല്ലോ എന്ന് കരുതിയിട്ട് മറ്റുള്ളവന്റെ മനസ്സ് വേദനിക്കുമല്ലോ. അനുസൃതിയല്ലാത്തിരിക്കുന്ന ഹദീസില് അല്ലാഹുവിന്റെ ഹബീബി ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടില്ലേ, ചീത്ത പറഞ്ഞവനും തെറ്റുണ്ട് കേട്ടവനും തെറ്റുണ്ട്. എന്തിനാണ് നബിയെ, പറഞ്ഞവനല്ലാഹു തെറ്റ് കൊടുക്കോലോ, പറഞ്ഞവനല്ലാഹു ശിക്ഷ കൊടുക്കോലോ, പിന്നെ എങ്ങനെയാണ് കേട്ടവനല്ലാഹു കുറ്റം കൊടുക്കുന്നത്, എന്തിനാണെന്ന് ചോദിച്ചപ്പോ അനസ് എന്ന കുഞ്ഞുമോനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അനസേ? നിന്റെ കൂട്ടുകാരനെ കുറിച്ച് ഒരാളെ ചീത്ത പറയുമ്പോ അത് നീ കേട്ട് നിന്നാൽ ആ കൂട്ടുകാരൻ അതൊരു കുറവാണ്, ആ കൂട്ടുകാരൻ അതൊരു കുറവാണ്, എന്റെ അനസത കേട്ടല്ലോ, എന്റെ അനസത കേട്ടല്ലോ എന്നൊരു കുറ്റബോധം മനസ്സ് വരൂല്ലേ? അതുപോലെ തെറ്റാണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നൂറേ, ഒരു പച്ചിലയെ പോലും വെറുതെ നിങ്ങൾ നുള്ളിക്കളയരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നൂറേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണെങ്കിലും വലുവെടുക്കുമ്പോ അമിതമാക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നൂറേ, അല്ലാഹുവേ മരത്തിന്റെ ചില്ലകളിൽ കൂടുകൂട്ടുന്ന പറവകളെ കൂട് നശിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നൂറേ, ഉറുമ്പിന്റെ കൂടിൽ തീ വച്ചുകൊണ്ട് നശിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച മുത്തു റസൂലേ, മനുഷ്യന്മാർക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുന്ന തണൽ മരങ്ങളെ വെട്ടി നശിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ ഇന്നവരെ ഈ പ്രവാചകനെയല്ലാതെ റഹ്മത്തായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കാനില്ലല്ലോ. ആ തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല മോനെ, അങ്ങനെ പറയാൻ പാടില്ല മോനെ, ഇതൊക്കെ എന്താണ് നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കുവായെന്നുള്ളത് പോലെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അറിവിന്ദിലാവുകൾക്കുള്ള 10,000 മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താണെന്ന് നിങ്ങൾ കരുതണ്ട, ഉസ്താദ് ഞങ്ങളെ ചീത്ത പറയാണെന്ന് നിങ്ങൾ കരുതണ്ട, ഉസ്താദ് ഞങ്ങളെ കുറ്റപ്പെടുത്താണെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ ശരീരത്തോടാണ് ഞാൻ പറയുന്നത്, എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന അറിവിന്ദിലാവില്ല 10,000 കുടുംബങ്ങളോട് ആലോചിക്കാൻ വേണ്ടി പറയാണ്. ഇതൊക്കെ പറയുന്നത് എന്റെയും നിങ്ങളെയും നമസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. നല്ല ക്ഷീണമുഖ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് ക്ഷീണമുണ്ട് മോനെ, രോഗമുണ്ട് മോനെ, തളർച്ചയുണ്ട് മോനെ, പ്രയാസമുണ്ട് മോനെ, ഈ തണുപ്പുള്ള സമയത്ത് സുഖമായി കിടന്നുറങ്ങുന്ന മോനെ,
ആണ് ഖൈർ, നമസ്കാരമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് പങ്ക് കൊടുക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഈമാനുള്ള ചെറുപ്പക്കാരാ, നമ്മളെ കഷ്ടപ്പെട്ട സുബഹി നമസ്കരിച്ച നമസ്കാരം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. പിങ്ങളെ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ആരാരുമില്ലാതെ മുഴുവൻ ആളുകളും കിടന്നിറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി, കണ്ണീരോടെ കരങ്ങൾ ഉയർത്തി, നിറകണ്ണുകളോടെ പിഴയുന്ന മനസ്സോടെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്ന ഈമാനുള്ള ഉമ്മാ, ആ തൗബ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. എത്ര മക്കളെ നമ്മൾ പോറ്റിയില്ലേ, ഭർത്താവിന് നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലേ, പെൺമക്കളെ നിങ്ങൾ പോറ്റി കരുത് പെൺമക്കളെ പോറ്റിയിട്ട് കെട്ടിച്ചയച്ചില്ലേ, ആൺമക്കളെ പോറ്റി വളർത്തിയില്ലേ, ആ ഒരു പ്രതിഫലമല്ല നിങ്ങളെ മരുമകളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഉമ്മാ. ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചുകൊണ്ട് മണിയറയിലേക്ക് കടന്നു വരുമ്പോ പെണ്ണേനിന്റെ കൂടെ മലക്കൂല കാവലുണ്ടെന്ന് മുത്തു റസൂലുള്ള പറഞ്ഞതാ. ഒരു പുതുനാരിയായിട്ട് നിന്റെ വീട്ടിലേക്ക് പുതുമാറിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ കൂടെ റഹ്മത്തിന്റെ മാലാഖമാരുണ്ടെന്ന് മുച്ചിനബി പറഞ്ഞതാ. നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ മനസ്സ് വേദനിപ്പിക്കലിലൂടെ, നിന്റെ വാപ്പയെ മനസ്സ് വേദനിപ്പിക്കലിലൂടെ, നിന്റെ ഭർത്താവിനൊരു ദേശത്തിന്റെ വാക്ക് പറയലോടെ ആ മലക്കൂള സമീപനം നഷ്ടപ്പെടുത്താൻ പാടില്ല പെങ്ങളെ. അതിന് വേണ്ടിയാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമ്മൾ ചെയ്തു പോയ ഹജ്ജുകളും ഉംറകളും എല്ലാം അല്ലാഹ് നമുക്ക് കബൂലിയത്ത് തരണ്ടേ, അതിന്റെ പ്രതിഫലമെല്ലാം അല്ലാഹ് നമുക്ക് രണ്ട് ലോകത്തും തരണ്ടേ. അയൽവാസികളെ മനസ്സ് വേദനിക്കലിലൂടെ പ്രതിഫലം അല്ലാഹ് നഷ്ടപ്പെടുത്തൂലേ, കൂട്ടുകാരന്റെ മനസ്സ് വേദനിപ്പിക്കലിലൂടെ ആ പ്രതിഫലം അല്ലാഹ് നഷ്ടപ്പെടുത്തൂലേ. നമ്മൾ പറയും അവൻ എന്നെ പറഞ്ഞിട്ടല്ലേ, അവൻ എന്നോട് ചെയ്തിട്ടല്ലേ, അവൻ എന്നെ അടിച്ചിട്ടല്ലേ. അല്ലാഹുവിന്റെ കോടതിയിൽ നഫ്സി 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 നഫ്സിയാ കോടതിയിലെത്തുമ്പോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകൂല്ല, അല്ലാതെ കോടതിയിലെത്തുമ്പോ കൂടെ പഠിച്ചവരുണ്ടാകൂല്ല, കൂട്ടുകാരുണ്ടാകൂല്ല, തോളത്തെ കൈയിട്ട കൂട്ടുകാരൻ നാളെ പരലോകത്ത് വരൂല്ല. നമ്മുടെ പ്രിയപ്പെട്ട പുണ്ണാരമാര് നാളെ പരലോകത്ത് നമ്മളെ കൂടെ വരൂല്ല. ഇക്കായെന്ന് വിളിച്ച സ്നേഹത്തോടെ വിളിച്ച പ്രിയപ്പെട്ട ഭർത്താവ് നാളെ പരലോകത്ത് വരുമെന്ന് കരുതണ്ട പെങ്ങളെ. സ്വന്തമായി മുലപ്പാല് കൊടുത്ത ഉദരത്തിന്റെ കത്ത് കൊണ്ട് നടന്ന് കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാട് സഹച്ച് പോറ്റു വളർത്തിയ നിങ്ങളെ സന്താനങ്ങളില്ലേ, ആ സന്താനങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത ലോകമാണ് അല്ലാഹുവിന്റെ പരലോകമെന്ന ഭയാനകമായ ലോകമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ അവിടെയല്ലേ നമുക്ക് രക്ഷപ്പെടേണ്ടത്, അവിടെയല്ലേ നമുക്ക് രക്ഷപ്പെടേണ്ടത്, അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ, അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങളെ മഹാനായ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അബൂദറേ ഇത് അപകടമാണ് മോനെ, ഇത് അപകടമാണ് മോനെ, മാപ്പ് പറയണം മോനെ, ബിലാലിനോട് എന്ന് മാപ്പ് പറയോ മോനെ. ബഹുമാനപ്പെട്ട അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാ മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തിനുള്ള ഓടി ചെല്ലുകയാണ്. മദീനയിൽ ഒരു മൂലരിക്കുള്ള മഹാനായ ബിലാൽ, ബിലാൽ റളിയല്ലാഹുവിന്റെ സമീപത്തി എന്നുകൊണ്ട് ബിലാലേ അഫ്വന്യാ ബിലാൽ, എനിക്ക് മാപ്പ് തരണം ബിലാലേ, എന്നോട് മാപ്പാക്കണം ബിലാലേ, എന്നോട് മാപ്പാക്കണം ബിലാലേ. അബൂദറുൽ ഗഫാർ റളിയല്ലാഹുവിനെ ഓടിച്ചെന്നിട്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് കിടക്കുകയാണ്. വലത് ഭാഗത്തെ കവിളെ എന്തോ ഒരു മനോഹരമായ സൗന്ദര്യമാണ് അബൂദറുൽ ഗഫാർ തങ്ങൾക്കുള്ളത്. ആ പ്രിയപ്പെട്ട സ്വഹാബി മണ്ണിൽ അങ്ങ് കിടക്കുകയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് കിടന്നുകൊണ്ട് പറയാണ്, ബിലാലേ നിങ്ങൾ എനിക്ക് പുറത്തു തരണേ, ബിലാലേ നിങ്ങൾ എനിക്ക് പുറത്തു തരണേ, ബിലാലേ. അറിയാതെ സംഭവിച്ചു പോയത്
പോയതാണ് ബില, അറിയാതെ വിളിച്ചു പോയതാണ് ബില, അറിയാതെ പറഞ്ഞു പോയതാണ് ബില. ബിലാൽ റളിയല്ലാഹുവിന്റെ മുമ്പിലെ വലതുഭാഗത്ത് കവിളി നിലത്തേക്ക് ചേർത്ത് വെച്ചിട്ട് അബൂദർ ഗിഫാർ റളിയല്ലാഹുവിനെ കിടക്കുകയാണ്. ചവിട്ടു ബിലാലേ, ആ കറുത്ത കാല് കണ്ടെന്ന മുഖത്തെന്ന് ചവിട്ടു ബിലാലേ, ആ കാല് കണ്ടെന്റെ മുകളിലെന്ന് ചവിട്ടു ബിലാലേ. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് സങ്കടത്തോടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാർ റളിയല്ലാഹുവിനെ കിടന്നു കൊടുക്കുകയാണ്. എന്റെ കവിളിലെന്ന് ചവിട്ടു ബിലാ, ഈ കവിളിൽ ചവിട്ടാതെ, ഈ കവിളിൽ ചവിട്ടാതെ അബൂദർ ഗിഫാർ നിലത്തിനെന്ന് എഴുന്നേൽക്കൂല. ബിലാൽ റളിയല്ലാഹുവിനെ പറയുകയാണ്, വേണ്ടതങ്ങളെ എഴുന്നേൽക്കു തങ്ങളെ, എഴുന്നേൽക്കു തങ്ങളെ, അങ്ങനെ കിടക്കല്ലേ തങ്ങളെ, അങ്ങനെ കിടക്കല്ലേ തങ്ങളെ. ഇല്ല ബിലാലേ, ഈ വലതുഭാഗത്ത് കവിളിൽ നീ ചവിട്ടാതെ ഈ അബൂദർ നേക്കുന്ന പ്രശ്നമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ കിട്ടിയ അവസരമാണെന്ന് കരുതി മുതലാക്കിയില്ല. അബൂദർ ഗിഫാർ റളിയല്ലാഹു കടന്നു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, ബിലാലേ ഈ മുഖത്ത് ചവിട്ടു, മുഖത്തടിക്കാനല്ല പറഞ്ഞു, മുഖത്ത് ചവിട്ടു, എന്റെ മുഖത്ത് ചവിട്ടാതെ ഞാൻ ഇവിടെ നെയ് നിൽക്കൂല. ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ കേട്ടോ, ഒരു വാക്ക്. അല്ലാഹുവേ, ചില ആളുകളാണെങ്കിൽ അവസരം കിട്ടുമ്പോ കൊടുക്കും, നാലഞ്ച് ചവിട്ടും മുഖത്തും തലയിലൊക്കെ അല്ലേ, അവസരം കിട്ടിയാൽ ഉപയോഗപ്പെടുത്തൂലേ. പക്ഷേ മഹാനായ ബിലാൽ റളിയല്ലാഹു കാരുണ്യമുള്ള സ്വഹാബിയല്ലേ, കരുണയുള്ള പ്രവാചകനില്ലെന്ന് കരുണ പഠിച്ച നബിയാ, കരുണ പഠിച്ച സ്വഹാബിയാണ്. അല്ലാഹുവേ, മൊഴികളെല്ലാം മധുരമാണ്, മതിവരാചിരി അഴകുമാണ്, കെളിമ ചൊല്ലിയാചരമെല്ലാം കരളിലെഴുതിയൊരു സമുമാണ്. മൊഴികളെല്ലാം മധുരമാണ്, മതിവരാചിരി അഴകുമാണ്, കെളിമ ചൊല്ലിയാചരമെല്ലാം മനസ്സിലെ ഒതിയൊരു സമുമാണ്. നറുനീലാവും അവിടെയാണ് നമുക്ക് റബ്ബിൽ വിധിയുമാണ്, നറുനീലാവും അവിടെയാണ് നമുക്ക് റബ്ബിൽ വിധിയുമാണ്. മധുരമായി മധുരമായി മധുരമാണ് മദീന, മനസ്സിലെ മദീന, മധുചോരി രാഗമായി അനുരാഗമാണ് മദീന, മനസ്സിലെ മദീന, മധുവാദിടുന്നു മദീന. ബിലാൽ റളിയല്ലാഹു മുത്തു റസൂലിനായി കരുണ പഠിച്ച സ്വഹാബിയാണ്. ആ പ്രിയപ്പെട്ട സ്വഹാബി അങ്ങ് കിടന്നു കൊടുത്തിട്ട് പറയാണ്, എന്റെ കവിളിൽ ചവിട്ടാതെ അബൂദറേ, അബൂദറ തങ്ങൾ അങ്ങ് കിടന്നിട്ട് പറയണം, ബിലാലേ കവിളക്ക് ചവിട്ടാതെ ഞാൻ എഴുന്നേൽക്കൂല. അല്ലാഹുവേ അല്ലാഹുവേ, അത്രയും വലിയ കുറ്റബോധം വന്നു ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക്. ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട അറിവിനിലാവിന്റെ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്തിനാണെന്നറിയോ? ആ കുറ്റബോധം നമ്മുടെ മനസ്സിൽ വരാൻ വേണ്ടിയാണ്. എത്ര തവണയാണ് ഉദരത്തിന്റെ കത്ത് കൊണ്ട് നടന്ന ഉമ്മാനെ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തതിന്റെ പേരിൽ ഉമ്മയെ ചീത്ത പറഞ്ഞത് എത്രയാണ്, ഉമ്മയെ ചീത്ത പറഞ്ഞത് എത്രയാണ്? ചെറുപ്പക്കാരാ, ഒരിക്കലെങ്കിലും നമ്മൾ മാപ്പ് ചോദിക്കാന് മനസ്സ് കാണിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും ഉമ്മ പുറത്തു തരണേ ഉമ്മ എന്നൊരു വാക്ക് പറയാ നമ്മൾ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്കൊരു തണൽമരമായി നിന്ന നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാ,
എത്രയോ തവണ വാപ്പ നമ്മളെ സ്നേഹത്തോടെ തനോടിയിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ വാപ്പയെ അവഗണിച്ചില്ലേ, ഒരുപാട് തവണ നമ്മൾ വാപ്പയെ അവഗണിച്ചില്ലേ. അതിനൊക്കെ വാപ്പയോട് നമ്മൾ പൊരുത്തം ചോദിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിനെ കണ്ണുകൾ അടയുന്നതിന്റെ മുമ്പെല്ലാം നമ്മൾ ചെയ്യണ്ടേ? ഈ ലോകത്തിനെ അല്ലാഹു നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് വാപ്പ് പറയേണ്ടവരോടൊക്കെ വാപ്പ് പറയണ്ടേ? മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കണ്ടേ? അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം അല്ലാഹു അവർക്കെടുത്ത് കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദറുൽ ഗിഫാരി തങ്ങളോട് പറഞ്ഞു, അബൂദറേ എഴുന്നേൽക്കുക, മോനെ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു മോനെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു മോനെ. എനിക്ക് വിഷമം വന്നപ്പോ ഞാൻ മുത്ത റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ്, എന്നെ കറുത്തവനെ കറുത്തവല്ല മോനെ എന്ന് വിളിച്ചപ്പോ കൽപ്പങ്ങ് പിടഞ്ഞു പോയി. വിലാ കൈ കൽപ്പങ്ങ് പിടഞ്ഞു പോയി അബൂദറേ. ആ ഒരു വേദന മനസ്സിലേക്ക് വല്ലാതെ സങ്കടം വന്നപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ പരാതി പറഞ്ഞതാണ്, നിങ്ങളോട് എനിക്ക് സങ്കടമില്ല, നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല. മാത്രം അറിയുന്ന മഹാന്മാരായ സ്വഹാബ, വേദനിപ്പിക്കാൻ അറിയാത്ത മഹാന്മാരായ സ്വഹാബ, ആ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്കൊരു പാഠമാവട്ടെ പ്രിയപ്പെട്ടവരെ. ആ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മുടെ ഹൃദയാന്തരത്തിന്റെ കൊണ്ട് നടക്കണം. നമ്മൾ ആര് ചീത്ത പറഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിൽ സങ്കടപ്പെടണ്ട, നമ്മൾ ആര് കുറ്റം പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ആര് കുറ്റപ്പെടുത്തിയാൽ ആര് നിങ്ങളെ കൂടെ ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ കൂടെയുണ്ടെന്ന ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്കാൻ പാടില്ല. നാട്ടുകാരും കുടുംബക്കാരും നിങ്ങളെ ചീത്ത പറഞ്ഞാൽ യജമാനനായ റബ്ബ് നിങ്ങളെ നല്ല മനസ്സിന്റെ കൂടെയുണ്ടല്ലോ. നമ്മൾ നല്ലവരാണെങ്കിൽ, നമ്മുടെ മനസ്സ് നല്ല മനസ്സാണെങ്കിൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്ന ബോധം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയുകയാടെ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഭയാനകമായ പത്ത് അദാബുകൾ നിങ്ങളെ കാത്തിരിക്കും ലോകം. നബി മുഹമ്മദ് മുസ്തഫ ഒരു ഗീബത്തിലൂടെ നഷ്ടപ്പെടുന്നത് പത്ത് നന്മകളാണ്, ഒരു ഗീബത്തിലൂടെ നമ്മളെ തേടി വരുന്നത് പത്ത് അദാബുകളാണ്. ഒരേ ഒരു ഗീബത്തിലൂടെ, ഒരേ ഒരു നമീമത്തിലൂടെ, ഒരേ ഒരു ഗീബത്തിലൂടെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാക്ക് പറയലൂടെ പത്ത് വലിയ ശിക്ഷകൾ അല്ലാഹു നമുക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പത്ത് പത്ത് അദാബുകൾ, പത്ത് ശിക്ഷകൾ ഒരു ഗീബത്തിന്. ഒരു ഗീബത്തിന് അപ്പൊ ഒരു വട്ടം ചീത്ത പറഞ്ഞേന് പത്ത്. ഒരു സ്വലാത്തിൽ അല്ലാഹു എത്ര പ്രതിഫലം തരും നമുക്ക്? പത്ത് സ്വലാത്ത് അല്ലേ? ഒരു സ്വലാത്ത് അങ്ങ് കൊടുക്കുമ്പോ പത്ത് നിങ്ങട്ട് റബ്ബ് ഇങ്ങട്ട് തരില്ലേ അല്ലാഹുവേ? അതേപ്രകാരം ഒരു ഗീബത്ത്, ഒരു തെറ്റ്, ആ തെറ്റിന് ഒരാളെ മനസ്സ് നമ്മള് ഒരു സമയത്ത് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അന്ത സ്പോട്ടിൽ പത്ത് ശിക്ഷകളാണ് അല്ലാഹു നമുക്ക് ഇറക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമാണ് ഈ വിഷയം, വളരെ ഗൗരവമാണ്. പക്ഷെ പലരും അറിയുന്നില്ല, പലരും ഇതിനെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ല. പല ചർച്ചകൾ ഓരോ ദിവസം നടക്കുന്നുണ്ട്. ഇപ്പൊ ആരും വരുന്നു വേണ്ടല്ലോ, സ്വന്തം മൊബൈൽ തന്നെ ഉണ്ടല്ലോ. ഈ മൊബൈലിന്റെ അകത്ത് ഇരുന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മള്, വേറൊക്കെ പോട്ടെ, വേറെ സിനിമയും കാര്യങ്ങളൊക്കെ പോട്ടെ, വേറെ എന്ത് തെറ്റാണെങ്കിലും, പക്ഷെ എത്ര ഗീബത്തും നമീമത്തും ഒരു ദിവസം ഇതിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ എന്റെ ചിന്തിക്ക, നിങ്ങളത് ചിന്തിക്ക. അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. കൽബ് നന്നാവണം, ഹൃദയം നന്നാവണം, നല്ലവരാവണം നമ്മള്. അവൻ എന്നെ പറയണ്ടല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവരെന്നെ പറയല്ലേ. എന്റെ ഉമ്മ എന്നെ പറ്റി ഇങ്ങനെ കുറ്റം പറയണം, ചില ആളുകൾ പറയും, ചില സഹോദരിമാര് വളരെ സങ്കടം പറയും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പറയുന്നവർ പറയട്ടെ, ഓൽക്കല്ല അവസാനെങ്കിലും നല്ല മനസ്സ് കൊടുക്കൂലേ. അത് കരുതിയിട്ട് നമ്മൾ അവരെ കുറ്റം പറയാനോ തിരിച്ചു പറയാനോ പോകണം? പോവണ്ട. നമ്മള് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നല്ല മനസ്സോടെ ക്ഷമയോടുകൂടി നിൽക്കുക.
നേരെ മറിച്ച് നമ്മളെ തിരിച്ചു പറഞ്ഞാൽ അതിലൂടെ നഷ്ടപ്പെടുന്നത്, അതിലൂടെ നമ്മെ തേടി വരുന്നത് 10 തെറ്റുകളാണ്. അപ്പൊ നമ്മൾ പറയും അങ്ങനെ തെറ്റിട്ടാണെങ്കിൽ ഓനും തെറ്റു, ഓനും തെറ്റു, അവന് കിട്ടും, അവന് കിട്ടാൻ അവന് നന്നാവണം. നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ നന്നാവണം. അതെങ്ങനെയാണ്? നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ നന്നാവണം. അതുകൊണ്ടാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചു പറഞ്ഞുണ്ടായിരുന്നു. ചെറിയൊരു വാക്ക് ഉപയോഗിച്ചപ്പോ എന്തേ പ്രിയപ്പെട്ട സ്വഹാബിക്ക് തിരിച്ചു പറയാനില്ലായിരുന്നു. മദീനയുടെ പുങ്കുയില്ലെന്ന നാമപ്പേരുകൾ എന്ന സ്വഹാബിയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. എന്തോ ഒരു മനോഹരമായ ശൈലിയിൽ, എന്തോ ഒരു സൗന്ദര്യമാണ് അവിടുത്തെ ശബ്ദത്തിനുള്ളത്. അള്ളാഹു ബിലാൽ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ശബ്ദവും അതിന്റെ മനോഹരവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ബിലാൽ റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് സർവ്വ ശർറുകളും നീ ഞങ്ങളിൽ നിന്ന് അകറ്റണേ റഹ്മാനെ. ബിലാൽ തങ്ങൾക്ക് പറഞ്ഞുണ്ടായിരുന്നു, എന്നെ അള്ളാഹു അള്ളാഹുവിന്റെ കബാലിയത്തിന്റെ മുമ്പേ വാങ്ങു കൊടുത്തത് ഞാനാണ്. ആ തൗഫീഖ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിലാൽ തങ്ങൾക്ക് തിരിച്ചു പറഞ്ഞുണ്ടായിരുന്നു, ബിലാൽ റളിയല്ലാഹുവിനെ തിരിച്ചു പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ഒരു വാക്ക് മൂലം പറഞ്ഞില്ല. അങ്ങനെ തിരിച്ചു പറയരുതെന്ന് പഠിച്ചത് ആരിൽ നിന്നാണ്? മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുന്നിൽ നിന്നാണ്. ചുട്ടുപഴുത്ത മണിൽ മരുഭൂമിയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ അടി കൊണ്ട് കിടക്കുന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് വെള്ളം ചോദിച്ച സമയത്തെ അടി കൊണ്ട് അവശനായി കിടക്കുന്ന ബിലാൽ എന്ന സ്വഹാബി അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന മുദ്രാവാക്യം ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹുവിന്റെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ വെള്ളം ചോദിച്ചില്ലേ? വെള്ളം ചോദിച്ചു ബിലാൽ റളിയല്ലാഹുവിനെ കൊടുത്തത് എന്താണ്? ശത്രുക്കളെ വന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ചത്ത് ചവിട്ടി കയറി മൂത്രം ഒഴിച്ചു കൊടുത്ത് വായയിലേക്ക്. ചരിത്രമാണ് ചെറുപ്പക്കാരാ, ചരിത്രമാണ് ചെറുപ്പക്കാരാ, ചരിത്രമാണ് ചെറുപ്പക്കാരാ. പരിശുദ്ധമായ ദീനിന്റെ വേണ്ടി മഹാനായ ബിലാൽ റളിയല്ലാഹുവിനെ അനുഭവിച്ച ത്യാഗം എത്രയാണെന്നറിയോ? ബിലാൽ റളിയല്ലാഹുവിനെ അനുഭവിച്ച കഷ്ടപ്പാട് എത്രയാണെന്നറിയോ? ബിലാൽ ിച്ച സങ്കടം എത്രയാണെന്നറിയോ? വെള്ളം ദാഹിച്ചെന്ന വെള്ളത്തിൽ ദാഹിച്ച സമയത്ത് വെള്ളം ചോദിച്ചപ്പോ നെഞ്ചത്ത് ചവിട്ടി കയറിയിട്ട് വായയിലേക്ക് ശത്രുകിങ്കരന്മാര് മൂത്രമൊഴിച്ചു കൊടുത്തില്ലേ? അത് പുറത്തേക്ക് തൊപ്പിയിട്ട് അല്ലാഹു അഹദ് എന്ന പരിശുദ്ധമായ ദീനിന്റെ മുദ്രാവാക്യം മുഴക്കി പിടിച്ചുകൊണ്ട് അല്ലാഹു അഹദ് എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹുവിനെ കരയുമ്പോ അല്ലാഹ്, അപ്പോഴല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കടന്നു വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കടന്നു വന്നപ്പോ ബിലാൽ റളിയല്ലാഹുവിനെ സമീപത്ത് വന്ന് കരയല്ല ബിലാലെ, കരയല്ല ബിലാലെ എന്ന് പറഞ്ഞങ്ങ് തലോടിയപ്പോ അല്ലാഹ്, ഉമയ്യത്തിലെ കിങ്കരന്മാര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പരിഹസിച്ചില്ലേ? മുഹമ്മദിന്റെ ശിങ്കിടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, മുഹമ്മദിന്റെ കൂട്ടുകാർ വന്നു എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിന്റെ ശത്രുക്കളെ കിങ്കരന്മാര് പരിഹസിച്ചില്ലേ? ആ സമയത്ത് സിദ്ദീഖുള്ള കബറങ്ങൾ തിരിച്ചടിച്ചില്ല, തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല, തിരിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല. അതാണ് പരിശുദ്ധമായ ഇസ്ലാം, അതാണ് പരിശുദ്ധമായ ഇസ്ലാം. നിങ്ങളെ ആക്രമിച്ചവരെ, നിങ്ങളെ ഗീബത്ത് പറഞ്ഞവരെ, നിങ്ങളെ ഫസാദ് പറഞ്ഞവരെ, നിങ്ങളെ നമീമത്ത് പറഞ്ഞവരെ, നിങ്ങളെ കുറ്റപ്പെടുത്തിയവരെ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരെ, നിങ്ങളെ മനസ്സുവേദനിപ്പിച്ചവരെ, നിങ്ങൾക്ക് പാരപണിതവരെ, നിങ്ങളെ ഹൃദയാന്തരത്തിന്റെ അകത്ത് സങ്കടത്തിന്റെ കനൽകട്ടകൾ കോരി വിതറിയവരെ, അവരോടെല്ലാം
അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് വരുന്നുണ്ട് ചെറുപ്പക്കാരാ. ആ മനസ്സാണ് അള്ളാഹുവിന്റെ ഇഷ്ടമെന്റെ കൂട്ടുകാരാ. നിങ്ങൾ അക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കാനുള്ള മനസ്സുണ്ടോ പെങ്ങളെ? ആ മനസ്സാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനസ്സെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൂടെ നമ്മുടെ മനസ്സൊന്ന് അങ്ങനെ നമുക്കാക്കി തീർത്തുകൂടെ. ബിലാൽ തങ്ങളുടെ ചരിത്രം നമുക്കൊരു പാഠമാവട്ടെ. എന്തേ നമ്മളെ മനസ്സും അങ്ങനെ ഒന്ന് ആക്കി തീർത്തുകൂടെ? ഒച്ചപ്പാടുകൾക്ക് ചെവി കൊടുക്കണ്ട, കച്ചറകളിലേക്ക് ചെവി കൊടുക്കണ്ട, പ്രശ്നങ്ങളിലേക്ക് ചെവി കൊടുക്കണ്ട, വൈബത്തിലേക്ക് കാതുകൂർപ്പിക്കണ്ട, നമീമത്തിലേക്ക് കാതുകൂർപ്പിക്കണ്ട, തർക്കങ്ങളിലേക്ക് കാതുകൂർപ്പിക്കാതെ. ഒരു പ്രകാശമുള്ള സുന്ദര മനോഹരമായ സൗന്ദര്യമുള്ള മനസ്സിന്റെ ഉടമയായി ജീവിച്ച് പ്രകാശമുള്ള ലംഘുന്ന ഹൃദയത്തോടെ മരിക്കാം. ായ സാധുക്കളായ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണമല്ല. പതിനായിരങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസല്ലേ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ നാഥാ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ നാഥാ, ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. ഞങ്ങൾക്കാരോട് ഉറപ്പില്ല അല്ലാ, ഞങ്ങൾക്കാരോട് ദേഷ്യമില്ല റബ്ബേ. തെറ്റിദ്ധരിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞവരുണ്ട്, വൈബത്ത് പറഞ്ഞവരുണ്ട്, നമീമത്ത് പറഞ്ഞവരുണ്ട്, മുഖത്തടിച്ചവരുണ്ട്, പാരപണിതവരുണ്ട്. ആരോട് ഞങ്ങൾക്ക് വൈരാഗ്യമില്ല നാഥാ, ആരോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല നാഥാ. അവർക്കല്ല ഞങ്ങളെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്ന അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ മനസ്സില്ലാരോട് പക നൽകില്ല റഹ്മാനെ, ഞങ്ങളെ മനസ്സില്ലാരോട് കിബർ നൽകില്ല റഹ്മാനെ, ആരോട് മസൂയ നൽകില്ല റഹ്മാനെ. മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഒരു സൗന്ദര്യമുള്ള പ്രകാശമുള്ള മനസ്സോടെ നിയമിച്ച പ്രകാശമുള്ള മനസ്സോടെ മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ എത്ര ആളുകളാണ് ദ്വാരക്കാൻ പറഞ്ഞത്, സങ്കടങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെ സങ്കടങ്ങളെ നീ മാറ്റണം അല്ലാ, എല്ലാവരെ വിഷമങ്ങളും മാറ്റണേ അല്ലാ. അറിവിന്നില്ലാവരേക്ക് ദുആവസീത്ത് അറിയിക്കുന്ന പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങള്, പതിനായിരക്കണക്കിന് മൊത്തം മുഅ്മിനീങ്ങളാണ് സങ്കടങ്ങൾ പറയുന്നത്, വിഷമങ്ങൾ പറയുന്നത്. പലരും രോഗികളാണ് റഹ്മാനേ, ഞങ്ങളെ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അല്ലാഹുവേ ഈ സദസ്സിലെ ബറക്കത്തുള്ള ശിഫ നൽകണമല്ലാ, നീ ശിഫ നൽകണമല്ലാ, നീ ശിഫ നൽകണേ നാഥാ. കടങ്ങളെ വീട്ടണം അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണമല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ കല്യാണം ആലോചിക്കുന്നവരുടെ കല്യാണങ്ങളെ അവരാഗ്രഹിക്കുന്ന രൂപത്തിലെ, അവരെ സ്വപ്നങ്ങൾക്ക് സാഫല്യമാകുന്ന രൂപത്തിലെ അല്ലാ നീ നടത്തി കൊടുക്കണമല്ലാ. അതിനുള്ള വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. എത്രയോ പ്രവാസികളുണ്ട് ദ്വാരക്കാൻ പറയുന്നവരെ, സങ്കടങ്ങൾ പറയുന്നവരെ, വിഷമങ്ങൾ പറയുന്നവരെ, സുഖമില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, ശമ്പളമില്ലാത്തവരെ, ശമ്പളം കിട്ടാത്തവരെ. അല്ലാഹുവേ എല്ലാവർക്കും ഖൈറായ വഴി നീ തുറന്നു കൊടുക്കണമല്ലാ. ഈ സദസ്സാരൊക്കെ വീക്ഷിക്കുന്നുണ്ടോ, ആ പ്രിയപ്പെട്ടവർക്കൊക്കെ നീ ദീർഘായുസ് കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണമല്ലാ, റാഹത്ത് കൊടുക്കണേ നാഥാ. അല്ലാഹുവേ പലരും മരണപ്പെട്ടു പോയി, ആ കബറുകളെല്ലാം നീ വിശാലമാക്കണേ റഹ്മാൻ. ഞങ്ങളെ ആക്കിപ്പത്ത് നന്നാക്കി നല്ല മനസ്സോടെ നിന്നിലേക്ക് വരാ, നീ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കണമല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഒരു ഗീബത്ത് പറഞ്ഞാൽ 10 ശിക്ഷകൾ. ഇൻഷാല്ലാ നാളെ അത് ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. സമയം ഒരുപാട് ആയിട്ടുണ്ട്. അപ്പോ ഒരു ഗീബത്തിലൂടെ അള്ളാഹു 10 ശിക്ഷകളാണ് അത്ര തരുന്നത്. അല്ലാഹുവേ കാക്കണ, അല്ലാഹ് കാക്കണേ, റഹ്മാനേ. ഇൻഷാല്ലാ ആ തെറ്റുകളിൽ ഏതാണ് എന്നൊക്കെ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കിതൊക്കെ പൊരുത്തപ്പെടിക്കാൻ എപ്പോഴാ സമയം കിട്ടാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്കറിയില്ല അല്ലേ. ഈ പറഞ്ഞതും അവിടുന്ന് കേട്ടത് അവിടെ പറയാം, പക്ഷെ ഇവരൊന്നും അറിയണില്ലല്ലോ. നമ്മൾ പറയപ്പെടുന്ന ആളുകൾ നമ്മളെ കുറിച്ച് ഒന്നും അറിയണില്ല, അവരിതൊന്നും കേൾക്കുന്നില്ല, അവരവരെ ശുഖലിലാണ്. പക്ഷെ ഇതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണ്ടേ? ഇതൊക്കെ എന്ന് പൊരുത്തപ്പെടിപ്പിക്കാനാ? നമ്മുടെ മയ്യത്തിനെ എങ്ങനെ പള്ളി അകത്തെ പള്ളിയിൽ എങ്ങനെ വെച്ചിട്ട് ഈ മയ്യത്തിനെ പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നുള്ള ഉസ്താദ് പറയും, ഉസ്താദിന്റെ കടമയാണ് അത് പറയും. പക്ഷെ അത് പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന അവിടെ ഉള്ള ആളുകളല്ലേ? ഇനി അവിടെ ഉള്ള ആളുകൾ തന്നെ പൊരുത്തം ആയവാനും കാണിച്ചു പോയി, ഇല്ലെങ്കിൽ ഓനെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ടാവും. ഓനൊരു അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കനി, അപ്പോത്തിനോ പോയി. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. മനുഷ്യരല്ലേ, പല കോലത്തിലേക്കറിയ ഹൃദയം. അള്ളാഹു ഹൃദയം നമുക്ക് അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ അതിനുള്ള ഒരു അവസരം നമ്മൾ ഒരിക്കരുത്, അതിനുള്ള ഒരു അവസരം നമ്മൾ ഒരിക്കരുത്. സാർ അത് വല്ലാത്ത പാടാട്ടോ, അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ പാടന്നെയാണ്, വല്ലാത്ത പ്രയാസം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരുങ്ങിയ നടക്കും, നമ്മൾ ഒരുങ്ങിയ നടക്കും. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ ധാരാളം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാണ്ട്, ഒരുപാട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഇൻഷാല്ലാ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. അല്ലാ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ നീ കബൂലാക്കണം. അല്ലാ എല്ലാരും ചൊല്ലി നമ്മൾ ദ്വാരിക്കാൻ പോവാണ്. ക്ഷീണമുള്ളവർക്കൊക്കെ ഇൻഷാല്ലാ പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും, വീണ്ടും പറയാൻ ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ കുറങ്ങാം കേട്ടോ, പ്രായമുള്ളവരൊന്നും വിഷമിക്കണ്ട. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരിക്കും. ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന സദസ്സാണ്. ഒരുപാട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാരിക്കാം. എല്ലാവരും സദസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ആ സദസ്സൊക്കെ ഇൻഷാല്ലാ എല്ലാവരും വെച്ച വെള്ളത്തിൽ ഇൻഷാല്ലാ ബർക്കത്തിന് വേണ്ടി ഊതാ. അങ്ങനെ ഇൻഷാല്ലാ നേരത്തെ ഉറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ആ വെള്ളം കുടിച്ചിട്ട് ഇൻഷാല്ലാ പോവട്ടോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. ഒരു മൂന്ന് സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിൻ നിലാവിൻ വിജ്ഞാനതീരം സ്വീകരിക്കേ, അവിടുന്ന് ഞങ്ങൾ കനുഗ്രഹ ചോരിയ യാറഹിമേ. അറിവിൻ നിലാവിൻ വിജ്ഞാന തീരം സ്വീകരിക്കേ, അവിടുന്ന് ഞങ്ങൾ കനുഗ്രഹ ചോരിയ റഹീമേ. ഇടവൊഴിയാതെ അറിവിൻ നിലാവ് കാണുന്ന സ്നേഹിതരിൽ കരുണ തൻ വാതിൽ തുറക്കണം നാഥ,
പ്രിയരാ സ്നേഹിതരേ, ഇടമുറിയാതെ അറിവിൻ നിലാവ് കാണുന്ന സ്നേഹിതരിൽ കരുണ തൻവാതിൽ തുറക്കണം നാദ പ്രിയരാ സ്നേഹിതരിൽ. മാറാത്ത സങ്കടങ്ങൾ തോരാത്ത കണ്ണീരിൽ ശമനം നീ നൽകിടണേ, അറിവിൻ നിലാവ് പുല്യാസദസിൽ ഇജാബത്ത് നൽകിടണേ. മാറാത്ത സങ്കടങ്ങൾ തോരാത്ത കണ്ണീരിൽ ശമനം നീ നൽകിടണേ, അറിവിൻ നിലാവ് പുല്യാസദസിൽ ഇജാബത്ത് നൽകിടണേ. മടവോര സിയോ ശേഹുനയോരെ കാവലെ നൽകണമ, അറിവിൻ നിലാവ് സദസ്സിനെയുള്ളോ മടവോര സിയോ ശേഖുനയോരെ കാവലെ നൽകിടന്ന, അറിവിൻ നിലാവ് സദസ്സിനെയുള്ളോ കാവലെ നൽകിടന്ന. ഇടവൊഴിയാതെ അറിവിൻ നിലാവ് കാണുന്ന സ്നേഹിതരിൽ കരുണ തൻവാതിൽ തുറക്കണനാഥ പ്രിയരാ സ്നേഹിതരിൽ, അറിവിൻ നിലാവ് വിജ്ഞാന ചീരം സ്വീകരിക്കറഹിമേ, അവിടുന്ന് ഞങ്ങൾ കനുഗ്രഹ ചൊരിയ യാറാഹിമോനെ. യാ റസൂലല്ലാഹ് ഉള്ളുറുനാ, യാ റസൂലല്ലാഹ് അല്ലാഹുവേ, പരിശുദ്ധ മജ്‌ലിസിന് അല്ലാഹ് നീ ഇജാബത്ത് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ. റഹ്മാനെ, ഒരാളെയും നീ നിരാശപ്പെടുത്തല്ല അല്ലാഹ്.